ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഡ്യൂഡ്സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പൊ നമ്മൾ GTA 5 ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഡ്രസ് കണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ ലേട്ടന്റെ ഡ്രസ് ആയിട്ടിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്ത് മമ്മൂക്കാരെ ഡ്രസ് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? വിഷയമായിട്ടില്ല ഗൈസ്. നമ്മളെ ബിലാലിക്ക എങ്ങനെയുണ്ട്? ബാക്കിൽ നമ്മൾ ഇക്കാന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാമോ, ലാലേട്ട ഫാൻസോ മോഹൻലാൽ ഫാൻസോ ഒക്കെ ഉണ്ടെങ്കിൽ, ഛേ, നമ്മൾ ലാലേട്ട ഫാൻസോ മമ്മൂക്ക ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്തത് ഏത് സിനിമ എന്ന് ഡ്രസ് കൊണ്ടുവരുന്ന കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. അപ്പൊ ഇന്നത് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അടിപൊളി സ്നോലാൻഡിലൊക്കെ പോയായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞ് വേറൊരു സ്നോലാൻഡിനെ പറ്റി പറഞ്ഞായിരുന്നു. നമ്മൾ നോർത്ത് ഭാഗത്ത് ഒരു സ്നോലാൻഡ് ഉണ്ട്, ആ നേരെ കണ്ട ആ ഭാഗത്ത് ഒരു സ്നോലാൻഡ് ഉണ്ട്. അപ്പൊ അവിടെ പോകണം നമ്മുടെ അടുത്ത് കുറെ പേര് പറഞ്ഞിരുന്നു. പിന്നെ ഷിൻചാനും മിൻചാനും ഈ സാധനം കേട്ടപ്പോ തന്നെ തുടങ്ങിയതാണ് വാശിയും ബഹളമൊക്കെ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, ഇന്ന് ആ സ്നോലാൻഡിലോട്ടായിരിക്കും നമ്മൾ ഇന്ന് പോകാൻ പോണത്. ആ സ്നോലാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് സിറ്റിസൻസേ ഉള്ളു, മനസ്സിലായോ? കുറച്ച്, പക്ഷെ അവിടെ കുറെ ഭയങ്കര അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രം തന്നെ ഗൈസ്, നമ്മുടെ സൂവിന്റെ പരിപാടി കഴിയാറായിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂവിന്റെ ഒക്കെ കാണിച്ചായിരുന്നു. അപ്പൊ കുറെ പേർക്ക് അത് ഇഷ്ടപ്പെട്ടു, കുറെ പേർക്ക് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ഇന്ന ആനിമൽസിന്റെ ഒക്കെ കൊണ്ടുവരണം നമ്മളെടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ ആനിമൽസിന്റെ ഒക്കെ നമ്മൾ കൊണ്ടുവരണതായിരിക്കും. ഓക്കെ, അപ്പൊ നല്ല നല്ല ആനിമൽസിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല, ഞാൻ അവസാനം കാർഡ് കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും മസ്തായിട്ട് കാണാം. ഓക്കെ, ഒരു കിഡിലൻ നമ്മുടെ പുതിയൊരു സൂ ബിൽഡ് സ്വന്തമായിട്ട് ഫ്രാങ്ക്ലിൻ പണിതുകൊണ്ടിരിക്കുന്ന സൂ ആണ്. അപ്പൊ എന്തായാലും അത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും ഷിൻചാനും മിൻചാനും റെഡി ആയിട്ടുണ്ട്. അത് മാത്രം തന്നെ നമ്മൾ ഇപ്രാവശ്യം 2 ദിവസത്തിനാണ് ട്രിപ്പ് പോകണത്. കാരണം നമുക്ക് അവിടെ നിന്ന് പാർട്ട് 1 ഉം പാർട്ട് 2 ഇറക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇവിടെ പണിയൊക്കെ നടക്കാൻ നേരം പെട്ടെന്ന് വരേണ്ടി വരും, മനസ്സിലായി? അപ്പൊ അവർ 2 ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ഫ്രാങ്ക്ലിന്റെ ആണ് വലിയ ഡ്രസ്സായ വലിയൊരു ബാഗും ഷിൻചാനും മിൻചാനും ഒരു ചെറിയൊരു ബാഗും ആണ്. അവര് പ്ലെയിൻ പോകണ്ടല്ലോ മേലയില്, ഇവരൊക്കെ റെഡി ആയി തോന്നുന്നു കേട്ടോ. അവിടെ ഷിൻചാനെ പിൻചാനെ, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഷിൻചാനെ എങ്ങനെയുണ്ട് സംഭവം? മോഹൻലാലിന്റെ ഡ്രസ് ഇട്ടാ മതിയായിരുന്നു. എന്റെ പൊന്നിടാവേ, ഞാൻ ലാലേട്ടന്റെ ഡ്രസ് എടുത്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് മാറാം. ഷിൻചാന് മമ്മൂക്കാനെയും ബിഞ്ചാന് ലാലേട്ടനെയാണ് ഇഷ്ടം. എന്റെ പൊന്നോ, അപ്പൊ എന്തായാലും എടാ, നിങ്ങളെ റെഡിയാണോ പോവാനായിട്ട്? നമ്മള് റെഡിയാണോന്ന്? നമ്മള് എല്ലാ ദിവസവും ട്രിപ്പ് പോവാൻ റെഡിയാണ്. ഫ്രാങ്ക്ലിൻ ഭായിയാണ് കൊണ്ടുപോകാത്തത്. ഷിൻചാനെ, ഈ ഫ്രാങ്ക്ലിൻ ഭായി നമ്മൾ ട്രിപ്പിന് കൊണ്ടുപോകുന്നില്ല. അത് ശരി, ഇപ്പൊ അങ്ങനെയാ. എടാ, നിന്നൊക്കെ ട്രിപ്പ് കൊണ്ടുപോകണത് പിന്നെ ആരാണ്? ഞാനല്ലേ. എടാ, ഞാൻ ഇന്ന് ചോദിക്കട്ടെ, നിങ്ങക്ക് ട്രെയിനിൽ പോണോ എയ്റോപ്ലെയിനിൽ പോണോ? എടാ, നിങ്ങൾ രണ്ടു പേരും ഒന്ന് ഒന്നിൽ ഉറപ്പിക്ക്. ഷിൻചാനെ, നമുക്ക് എവിടെ ഏതില് പോണം നീ പറ. കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെയിനിലൊക്കെ പോയത്, ഓയ്യോ ഗൈസ്, കഴിഞ്ഞ ദിവസം ട്രെയിനിന്റെ ട്രിപ്പ് ഉണ്ടായിരുന്നു. എന്റെ ആളിയാ ഗൈസ്, എന്തായാലും നിങ്ങൾ അതും കാണാം, അതും ഞാൻ കാട അവസാനം കൊടുത്തേക്കാം. ഇഞ്ചാനെ, കഴിഞ്ഞ ദിവസം ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? എടാ, നമുക്ക് എന്തായാലും പോയാലോ. എടാ, നിങ്ങൾ എന്തായാലും വണ്ടി കയറ്. ഞാനപ്പ എന്തായാലും ബാങ്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച മറന്നു പോയി. ആ ഷിൻചാനെ, ബാങ്ക് കയറ്, ബാങ്ക് കയറ്. പിഞ്ചാനെ, വരുമ്പോ നീ ഫ്രണ്ടിലിരുന്നാ. ചോപ്പിന് ഞാൻ പുതിയൊരു തലത്തോട്ട് മാറ്റിട്ടുണ്ട്. അവിടെ ആവുമ്പോ ചോപ്പിന് അവിടെ ആൾക്കാരുണ്ട് നോക്കാനായിട്ട്. ഷിൻചാനെ, എടാ, നിങ്ങക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ അതിനെ പറ്റി ഓർമ്മിപ്പിക്കല്ലേ? നമ്മൾ എന്തായാലും ട്രിപ്പ് പോലെ നല്ലൊരു കാര്യത്തിന് പോലെ എന്തിനാണ് വെറുതെ ക്ലാസിനെ പറ്റിയൊക്കെ പറയണേ? നമുക്കെന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ പോകണം. നമ്മൾ കഴിഞ്ഞ ദിവസം പലാറ്റോ റെയിൽവേ സ്റ്റേഷനിലാണ് പോയത്. ഇപ്രാവശ്യം നമുക്കൊരു വെറൈറ്റിക്ക് വേറെ റെയിൽവേ സ്റ്റേഷൻ പിടിച്ചാലോ. എടാ, നമുക്കപ്പൊ എന്നാലൊരു കാര്യം ചെയ്യാം, ഈ ഭാഗത്തായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഈ കറക്റ്റ് ലൊക്കേഷൻ അറിയത്തില്ല, ഈ ഭാഗത്തായിട്ടാണ് ഉള്ളതാണ്. നമുക്ക് എന്തായാലും അവിടെ പോവാം. ഒരു വെറൈറ്റി റെയിൽവേ സ്റ്റേഷൻ ആണ്. എടാ, ദൂരണ്ട്, 4.something എന്തോ കിലോമീറ്റർ എന്തോ ഉണ്ടടാ, കുറെ പോണം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പക്ഷെ എയർപോർട്ടില് നമുക്ക് എന്തായാലും വേറൊരു ദിവസം പോവാം, ഫ്ലൈറ്റിലൊക്കെ. ഫ്രാങ്ക്ലിൻ ഭായി, എനിക്ക് ടൂറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ ഭായി, എടാ പിഞ്ചാനെ, നമ്മള് ടൂർ പോണതിലടാ, പിന്നെന്തിനാണ് വേറെ
വേറെ ടൂർ പോണത്? എടാ നിനക്കും ഉണ്ടാ ടൂറാ? എടാ എന്നെ കൊണ്ടുപോവര്. ഫ്രാങ്കിന് എക്സ്ട്രാ പൈസ കൊണ്ടുപോകാനല്ലേ ഫ്രാങ്ക് എല്ലാം കൊണ്ടുപോകും. ഫ്രാങ്ക് കൊമ്പം ബസ്സിലൊക്കെയാണ് സ്കൂളിന്റെ ട്രിപ്പ് പോകാൻ പോണത്. എടാ ലൊക്കേഷൻ എല്ലാം പറഞ്ഞിരുന്ന. ഫ്രാങ്കിലും ബൈ സർപ്രൈസ് ആണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. എത്ര രൂപയാണ്? 10,000 രൂപയാണ് ഒരാൾക്ക്. രണ്ടേക്ക് 20,000. 20,000 രൂപ? എന്റെ ആളി എന്റെ കിഡ്നി ഇങ്ങനെ പോയി വിൽക്കേണ്ടി വരടാ ചിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ ഭായ് നമ്മളെന്തായാലും വിടണം. ഫ്രാങ്ക്ലിൻ ഭായ് എല്ലാവരും പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. ഞാനൊന്ന് 1,000 ആലോചിക്കട്ടെ. ഫ്രാങ്ക്ലിൻ ഭായ് എന്തായാലും കൊണ്ടുപോകണം കേട്ടാ. ആ കൊണ്ടുപോവാന്ന്. അപ്പൊ 30,000 രൂപ വേണ്ട എന്നെ കൊണ്ട്. ഫ്രാങ്ക്ലിൻ ഭായ് പിള്ളേരായിരുന്നു 10,000 രൂപക്ക്. ഫ്രാങ്ക്ലിൻ ഭായ് വരുന്നുണ്ടേല് 50,000 രൂപ കൊടുക്കണം. 50,000 രൂപയാ? അപ്പൊ 100,000 രൂപ മൊത്തം. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. അപ്പൊ എന്തായാലും ട്രിപ്പ് പോവാം. എടാ എവിടേക്ക് ട്രിപ്പ് പോകുന്ന ഗൈസ് നിങ്ങൾ എന്തേ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്തായാലും സ്കൂളിൽ നിന്ന് ടീച്ചറും പ്രിൻസിപ്പാളും ഒക്കെ ആയിട്ട് ഓരോ ദിവസം നമ്മൾ ട്രിപ്പ് പോണതായിരിക്കും. അപ്പൊ എങ്ങോട്ട് പോകണം നിങ്ങൾ എന്തേ കമന്റ് ചെയ്യാം. ഗൈസ് കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പുഴയുള്ള സ്ഥലം, പിന്നെ അതുമാതിരി കാട്, പിന്നെ മഞ്ഞുള്ള സ്ഥലം. മഞ്ഞുള്ള സ്ഥലം നമ്മൾ പോണതല്ലേ. മഞ്ഞുള്ള സ്ഥലം ഗൈസ്, മഞ്ഞുള്ള സ്ഥലമാണ് നമ്മൾ എപ്പോഴും പോകാറുള്ളത്. നമ്മൾ ഇപ്പോഴും അങ്ങോട്ടാണ് സ്നോലാഞ്ചിലോട്ടാണ് പോണത്. പിന്നെ ഡെസേർട്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. പിന്നെ കടലിന്റെ നടുക്കിലോട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് സ്ഥലത്തോട്ട് വേണമെന്ന് വെച്ചാലും നിങ്ങൾ എന്ത് ചെയ്യാ, വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ട്രെയിൻ അപ്പൊ വരുന്ന സ്ഥലം ഒഴിഞ്ഞു പോന്നുള്ളോട്ടെ. എടുത്തെത്താറായിട്ടുണ്ട് നമ്മള്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഗൈസ് അപ്പൊ എന്തായാലും ഇവിടെ നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാ. നമുക്ക് എന്തായാലും ഇപ്പൊ സൂക്ഷിച്ചു പോവാ. മോനെ ഇതല്ല വഴിയെന്ന് ആളിയാ. ഓക്കെ, ഇതായിരുന്നു വഴി. ഗൈസ് അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഒരു പട്ടിക്കാട് പിടിച്ച സ്ഥലത്താണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വന്നേക്കണത്. ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ല. മര്യാദക്ക് പലയറ്റോ പോയാൽ മതിയായിരുന്നു നമുക്ക്. ഇവന്മാരെ കാരണം നമ്മൾ ഇതൊരു വെറൈറ്റി പിടിച്ചത്. ഓക്കെ, നമ്മളെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഇറങ്ങാം. ഓക്കെ, പിഞ്ചാനേ പിഞ്ചാനേ ബാ 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 ബാ. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ ഞാൻ പോയിട്ട്. അപ്പൊ എന്തായാലും ബാഗ് നിങ്ങൾ എടുത്തോക്കോ. ഓക്കെ, നമുക്ക് എന്തായാലും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. ബാഗൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മള്. ചേട്ടാ ചേട്ടാ, മസനഗുഡിക്കുള്ള ട്രെയിൻ പോയാ? മസനഗുഡി അല്ല, സോറി, മറ്റേ സ്നോ ലാൻഡിലോട്ടുള്ള. ഓക്കെ, ഞാനപ്പോ എന്തായാലും ടിക്കറ്റ് എടുക്കട്ടെട്ടാ. കാർഡൊക്കെ ഇട്ട് ഫോൺ ലിങ്ക് എഴുതോ. സ്നോ ലാൻഡ് 5,000 രൂപ ഒരാൾക്ക്, 15,000 2222 ടിക്കറ്റ് നമ്പർ. ഓക്കെ സെറ്റ്. അപ്പൊ എന്തായാലും നമ്മൾ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അപ്പൊ എന്തായാലും സ്നോ ലാൻഡിൽ എത്തണവരെ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും ഇല്ല. അയ്യോ, ഫുഡ് ഇല്ല ഫ്രാങ്ക്ലിൻ ഭായ്. എടാ നമുക്ക് ട്രെയിനിൽ ഫുഡൊന്നും ഇല്ലടാ. അയ്യോ, എടാ കിഞ്ചാൻ, നീ വരുമ്പോ ഫുഡ് കഴിച്ചിട്ടില്ലടാ വീട്ടിൽ നിന്ന് വന്നത്. നിന്റെ വയറ്റിലെ തറ കൊക്കപ്പുഴ ഉണ്ടാ? അത് പിന്നെ ഫ്രാങ്ക്ലിൻ ഭായ്, നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാം. ചേട്ടൻ എങ്ങോട്ടാണ് ചേട്ടാ? മോനെ, ഞാൻ എങ്ങോട്ടോ ആണ് മോനെ ഞാൻ പോണത്. ചേട്ടാ ഓർമ്മയില്ല ചേട്ടന്? മോനെ ഇന്ന് രാവിലെ എണീറ്റപ്പ ഓർമ്മയുടെ മരുന്ന് കഴിക്കാൻ മറന്നു മോനെ. ആ നല്ല കാര്യം ചേട്ടാ, നല്ല കാര്യം. പൊളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ട്രെയിനൊക്കെ അത് നിൽക്കാം. ഓനെ അപ്പൊ എന്തായാലും അവിടെ എത്തുമ്പോ രാത്രി ആവുണ്ടോ സ്നോ ലാൻഡില്? അത് ഉറപ്പാണ്, അവിടെ എത്തുമ്പോ രാത്രി ആവുന്നു. ഗൈസ് അങ്ങനെ നമ്മള് സ്നോ ലാൻഡിൽ എത്തിയിട്ടുണ്ട്. ഗൈസ് സ്നോ ലാൻഡ് എന്ന് പറയുമ്പോണ്ടല്ല, ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാട്ടാ. നമ്മുടെ സിറ്റി ലോസ് ആൻഡോ സിറ്റി മാതിരിയല്ല, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ സ്നോ ലാൻഡ്. നമ്മുടെ ലോസ് ആൻഡോ സിറ്റിത്തെ മാപ്പല്ല, കണ്ട, ഇതൊരു വേറൊരു മാപ്പാണ്, കണ്ട. ഇതാണ് നമ്മളെ സ്നോ ലാൻഡ് വന്നേക്കണത്. വേറെ സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെ പോയിട്ടാണ് സ്നോ ലാൻഡ് വന്നേക്കണത്. ഹൈറ്റിലാണ്, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ സ്നോ ലാൻഡ്. നമ്മൾ കിടന്നുറങ്ങിയ സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഈ ഒരു ഫ്ളാറ്റിലാണ് കിടന്നുറങ്ങിയത്. ഒയ്യോ, ഈ ഫ്ളാറ്റിനെ പറ്റി പറയാണ്ടേക്കാണ് നല്ലത്. ബാത്റൂമില് പൊട്ട ബാത്റൂം, ഫുഡില്ല, ഒന്നുമില്ല, വിശന്നിട്ട് വയ്യ. ടൗണിൽ പോയിട്ട് വേണം വല്ല കഴിക്കാനായിട്ട്. ഇവിടെ ആണെങ്കിലും കുറച്ച് ആൾക്കാർ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ ട്രെയിനിൽ പോകണത് എന്താ എടുക്കാനെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കാണാൻ നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെയിനിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നത്, നമ്മൾ പലയറ്റത്തൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് സംഭവം ഒരു കീടില വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, നമ്മുടെ ചാനലിലെ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ് സീരീസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്രെയിനിന്റെ ഒരു എപ്പിസോഡ്. അപ്പൊ എന്തായാലും അത് കാണാം. ട്രെയിനിന്റെ ഒക്കെ ഉള്ളിലൊക്കെ വിഷയാട്ടോ, ഇന്റീരിയറും ഇതൊക്കെ ഉണ്ട്, വിഷയമാണ്. കുറെ നൈസാണ്, നിങ്ങൾ എന്തെങ്കിലും മസ്തായിട്ട് കാണാം. ഞാൻ അവസാനം കാർ
കാർഡും കൊടുത്തേക്കാം. ഓക്കെ, നമ്മുടെ ചാനൽ എടുത്തു കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ കിടന്നു തുടങ്ങിയത്. ഇഞ്ചാനും ഇഞ്ചാനും ആണെങ്കിലും അയ്യോ തല്ലും ബഹളായിരുന്നു. എങ്ങനെ ഒരു കണക്കിനാണ് ഞാൻ പിടിച്ച് കിടത്ത് ഉറക്കിയത് അവരെ. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ ഫുള്ള് സ്നോ ആയ കാരണം നമുക്ക് എന്തായാലും ഇവിടെ ഫുള്ള് രാവിലെ ഫുള്ള് സ്നോ ആയിരുന്നു. അപ്പൊ മറ്റേ വണ്ടിയൊക്കെ വന്നിട്ട് സ്നോ കോരി ആ മൂലക്കിലോട്ട് ഇട്ടിട്ടുണ്ട്. കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടിയൊക്കെ വളച്ച് കണ്ട കോരിട്ടേക്കണത് വണ്ടിയുടെ പാടാണത്. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിറ്റിയിലോട്ട് പോവാം. സിറ്റിയിലോട്ട് ഇവിടെ നിന്ന് കുറച്ചധികം പോവാനുണ്ട്. ഓക്കെ, ചെറിയൊരു സിറ്റിയാ, ഇവർക്ക് സിറ്റി കാണണമെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അല്ലടാ ശിഞ്ചാനെ പിഞ്ചാനെ, ഓ ഫ്രാങ്ക്ലിൻ ബോയ്, നമ്മൾ ഈ ബുക്കിൽ മാത്രം കണ്ടിട്ടുള്ള സ്നോ ലാൻഡ്, അപ്പൊ നമ്മൾ കാണാൻ വന്നതാണ്. അവിടെ കാണാനും മാത്രം ഒന്നുമില്ലടാ സ്നോ ലാൻഡിൽ. ഫ്രാങ്ക്ലിൻ ബോയ് ഒന്ന് വണ്ടി വിട്ടേ, നമുക്ക് എന്തായാലും പോവാം. ആ ഓക്കെ ഓക്കെ. പക്ഷെ അപ്പൊ അതുമാതിരി തന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുത്തേക്കണ ആരവെന്നാണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരുടെയും പറയാറുണ്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാൻ. അപ്പൊ ആരവെന്ന് പറഞ്ഞ ബ്രോ പറഞ്ഞു നമ്മുടെ സൂവിലോട്ട് ബ്ലാക്ക് പാന്തറിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കമന്റ് ചെയ്തിരുന്നു. അപ്പൊ വെറൈറ്റി എല്ലാവരും ഈ ജിറാഫ്, എലിഫന്റ്, ലയൺ, ടൈഗർ ഒക്കെയാണ് പറയണത്. അപ്പൊ വെറൈറ്റി ആയിട്ട് ആരവെന്ന് പറഞ്ഞ ബ്രോ പറഞ്ഞായിരുന്നു നമ്മളടുത്ത് കരിമ്പൂലിനെ ബ്ലാക്ക് പാന്തറിനെ കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു നമ്മളടുത്ത്. അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും സൂവിന്റെ വീട്ടിൽ ബ്ലാക്ക് പാന്തറിനെ എന്തായാലും കൊണ്ടുവരാനായിരിക്കും പുതിയ അനിമൽ ആയിട്ട്. അപ്പൊ എന്തായാലും നല്ല നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളും സജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പേര് നമ്മുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പോവാം. ശിഞ്ചാനെ പിഞ്ചാനെ ഫ്രാങ്ക്ലിൻ ബോയ് കുറെ നേരം നമ്മളോട് വെയിറ്റ് ചെയ്യുന്നത്. എന്നാ വണ്ടി കയറുക അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും സ്നോ ആയാലും നമുക്ക് ഈ വണ്ടിയിൽ പോവാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അറിയാലോ സാധാരണ വണ്ടി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ഇവിടൊക്കെ പണ്ടത്തെ ടൈപ്പ് വണ്ടികളുള്ളത്. ഇപ്രാവശ്യം ഞാൻ ഫ്രണ്ടിൽ കയറും. ആ പിഞ്ചാന നീ ഫ്രണ്ടിൽ കയറും, പിഞ്ചാ ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ പോവാറായിട്ട്. സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടണേ, അതൊക്കെ നമ്മൾ ഇടാം ഫ്രാങ്ക്ലിൻ ബോയ്. അപ്പൊ ഇവിടെ ആണെങ്കിലും മഞ്ഞിന്റെ സീസൺ ആണ്, രാവിലൊക്കെ എണീച്ച് ഞാണ്ടല്ലോ ഫുള്ള് കോട മഞ്ഞാണ്. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. കാരണം സിറ്റിയിലോട്ട് കുറേ ഉണ്ട് പോവാനായിട്ട് മോനെ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. ചെറിയൊരു കുഞ്ഞു സിറ്റി ആട്ടോ ഗൈസ് ഈ സ്നോ ലാൻഡ് എന്ന് പറയാം. പിന്നെ വേറൊരു സ്നോ ലാൻഡ് ഉണ്ട്, അത് വലിയൊരു ഒന്നൊന്നര സിറ്റിയാണ്. അതെ, നമുക്ക് എന്തായാലും ഇടിച്ച് അങ്ങോട്ട് പോവാം. എടാ ഇവിടെ എന്തുവാടാ, ഇവിടെ മറ്റേ മൃഗങ്ങൾക്ക് കൊടുക്കണ വൈക്കോൽ ആട്ടോ, നമ്മുടെ ലോസ് ആൻഡോ സിറ്റി എന്ന് കൊണ്ടുവരുന്നതാണ് ഈ പറഞ്ഞ വൈക്കോല്. ഓക്കേ, കണ്ട ഇവിടൊക്കെ റോഡ് സൈഡില് മറ്റേ പുല്ലൊക്കെ വെട്ടിയിട്ട് കണ്ട വൈക്കോലൊക്കെ വെച്ചേക്കണ. ഇത് വേറെ വൈക്കോല്, നമ്മുടെ സിറ്റിന്ന് കൊണ്ടുവരുന്നത് വേറെ വൈക്കോല്. ഇവിടെ നിന്ന് പോകുമ്പോ ഒരു ബാണ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടാ. ചിഞ്ചാന നീ കണ്ടാ ബാണ് ഹൗസ്? ഞങ്ങൾ കാണുന്നുണ്ട് പ്രാങ്കിൽ വണ്ടി ഓടിച്ച് നേരെ നോക്കിട്ട്. പക്ഷെ ഇവിടെ കാണാനൊക്കെ ഫുള്ള് മഞ്ഞാട്ടാ. പക്ഷേ ഇപ്പൊ കുറച്ച് സ്നോ അടി കൂടിയിട്ടുണ്ട്, കണ്ട മഞ്ഞൊക്കെ റോഡ് സൈഡിൽ വീഴുന്നുണ്ട്, കുറച്ച് സ്നോ ഫോൾ കൂടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഒരു വണ്ടി ഇല്ലാട്ടാ റോട്ടില്, അതാണ് നമ്മുടെ അത്ഭുതം കണ്ടില്ലേ. എടാ ദേ ഇവിടെ ഒരു പാലുണ്ട്, നേരെ പണി അതൊക്കെ നോണ്ടോ, എന്തോ കൺസ്ട്രക്ഷൻ്റെ ഒക്കെ. റൈറ്റ് സൈഡിലോട്ട് പോയാ. ഓ എടാ ഇത് ട്രെയിൻ ആണ്, നമ്മൾ ഈ വഴിയാണ് വന്നത് രാത്രി. ആളിയ നമ്മളത് രാത്രി റോട്ടിൽ ഇറക്കി വിട്ട് നമ്മളെ എങ്ങനെയാണ് റൂമൊക്കെ കണ്ടുപിടിച്ച്. ഓഹോ ഒന്നും പറയണ്ട, ഇവിടെ എന്തോ ഗോഡൗൺ ആട്ടാ, മരങ്ങളും അത് മതി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പണിയൊക്കെ ഇനി മഞ്ഞ സീസൺ പോയിട്ടാണ് തുടങ്ങുക. ഓ കണ്ട് 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 വിഷയം, മഞ്ഞ് നോക്കി കണ്ടാ ടയറൊക്കെ അടിയിലോട്ട് പോകുന്നുണ്ട, വണ്ടിയുടെ അടിയിലോട്ട് പോകുന്ന നോക്കിയ മഞ്ഞായിട്ട് കണ്ടാ. മോനെ എടാ അതെന്തുവാടാ എഴുതി വെച്ച്, എടാ മുമ്പിൽ സാധനം കണ്ട നിങ്ങള്, എടാ എന്തുവാടാ അവിടെ. ഓ വണ്ടി ഡ്രിഫ്റ്റ് ആയിട്ടാണ് പോകുന്നത്. എടാ ഇവിടെ, ഓ എടാ ഏതോ റോബറി ആട്ടാ. മോനെ സാറേ വണ്ടി വണ്ടി വിടു സാറേ, ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല. ഓക്കെ സാർ ഓക്കെ സാറേ, ഇത് നോക്കിയ സ്വർണം ഗോൾഡും. ഓ ഇത് മറ്റേ ബാങ്കിന്റെ വണ്ടിയാ, പൈസ കൊണ്ടുവന്ന വണ്ടി. ആളിയ എന്തോ റോബറി കടന്നിരിക്കട്ടാ, ഇവിടെ ഫുൾ ടെററിസ് ഏരിയ ആണ്. നമുക്ക് റോട്ടി കട മാത്രം പോവാൻ പറ്റത്തില്ല, മഞ്ഞൊക്കെ സൈഡിലോട്ട് കൂടിട്ടാ നമുക്ക് പോവാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ എന്തോ ഒരു വീടും ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ എല്ലായിടത്തും വൈക്കോലട്ടെ, ഇവിടെ കുറെ പശുക്കളും ആടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അത് നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ പോവാൻ. അയ്യോ വണ്ടി ഇടിച്ചല്ലോ ദൈവം, വണ്ടിക്കൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. നമ്മുടെ വണ്ടി ഫുള്ള് ഇരുമ്പാണ്, മറ്റേ അംബാസഡറിന്റെ സാധനം കൊണ്ടാണ് പണിതിക്കുന്നത്. റൈഡ് സൈഡിൽ നിങ്ങൾ ചർച്ച കണ്ടായിരുന്ന, ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഓ മഞ്ഞായ വരെ എന്തൊരു പാടാന്നറിയോ ഓടിക്കാനായിട്ട്. മോനെ അടി ഇവിടെ ഒരു ചെറിയ വീടുണ്ടല്ലോ, എടാ വീടിന്റെ ബാക്കിൽ എന്തോ ഉണ്ടറാ. ഓ സെറ്റ് ഓക്കെ ഓക്കെ ഓക്കെ. എടാ ശിഞ്ചാനെ പിഞ്ചാനെ ദേ വരുന്നേ, ഞാനിന്ന് ഒരു ഗണ്ണ് മേടിച്ചിട്ട് വരാം. ഓക്കെ എടാ, ഇത് ഗണ്ണ് മേടിക്കേണ്ട സ്ഥലാട്ടാ. മോനെ വിഷയം വിഷയം വിഷയം, എടാ ഇവിടെ എന്തായാലും ഗണ്ണും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഒരു ഗണ്ണ് എന്തായാലും മേടിച്ചിട്ടുണ്ട്, കാർബൺ റൈഫിൽ മേടിച്ചിട്ടുണ്ട്. എന്തായാലും ടെററിസ് ഒക്കെ പിടിച്ച സ്ഥലമാണ്. ബാബാ ബാബാ വണ്ടി കയറ, വണ്ടി കയറ. ഓ തണുത്തിട്ട് പോയ എന്റെ പ്രാങ്കിലെ ശിഞ്ചാ ഫ്രണ്ടി കയറിയ, രണ്ടെണ്ണം ഒന്ന് തല്ലുകൂടാണ്ട് ഒന്ന് നിക്കോ.
നമ്മളൊരു ഗണ്ണ് കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ടെററിസം ഒക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ. ഇവിടെ ഓരോരോ ഫാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല. ഇവിടെ പൂട്ടിട്ട് എയർപോർട്ടോ മഞ്ഞായ കാര്യം കണ്ട, പ്ലെയിനും കാര്യങ്ങളൊന്നും ഇല്ല. എയർപോർട്ട് പൂട്ടി ഓ ഇവിടെ ഓടിക്കാനാ പറ്റുന്നില്ല. മഞ്ഞായ കാരണം സ്കിഡ് ആവുന്നു. ആളിയ മഞ്ഞ് നല്ലോണം കൂടിയേട്ടോ, നല്ല രീതിക്ക് മഞ്ഞ് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ സിറ്റിയിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ആളിയ ഫുള്ള് മഞ്ഞാണ്, ഇവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ഉണ്ട് വീട്. ഇവിടെ ഒക്കെ 100 കൊടുത്ത നമുക്ക് ഒരു യാത്ര നിൽക്കാം. നമ്മൾ വന്ന ട്രെയിൻ ഇത് ഇവിടെ പോലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാറേ ചെക്കിങ് കടക്കാൻ പറ്റുമോ? ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലീഗൽ വണ്ടികളൊക്കെ പിടിക്കണം തോന്നുന്നുണ്ട്. ഓക്കെ, ഓ എടാ ഇതാടെ പോലീസ് സ്റ്റേഷന്റെ പോലീസ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ മോനെ. നമ്മൾ വന്ന ട്രെയിൻ ഇതാണ്, അതിന്റെ ഇന്റീരിയർ ഒക്കെ ഉണ്ടാവും ഉള്ളില്. ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കുക ട്രെയിനിൽ നിന്ന്. നമ്മൾ വന്ന ട്രെയിനാണ്, അത് രാത്രിയാണ് ട്രെയിന് പോവാ. അത് പിറ്റേ ദിവസം രാവിലെ വരും, ലോഡ് ഇറക്കും, രാത്രി പോവാ. അങ്ങനെ ചർച്ചിന്റെ അപ്പുറത്ത് നമുക്ക് എന്തായാലും ചർച്ചിലോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി സ്ഥലമായിട്ടുണ്ടല്ലേ, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. നമ്മൾ ഇത്ര നാൾ ലോസ് ആൻഡോസിൽ നിന്നിട്ട് ഇവിടെ വരുമ്പോ അടേ ഏതോ ഒരു സിനിമ നടന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ചോദിച്ചു നോക്കാം, ഹലോ സിനിമ നടാ, സിനിമ നടാ, സാറേ ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത്? സിനിമ നടന ഞാൻ ഇവിടെ ജിംനേഷ്യനാണ്, നമ്മുടെ ഈ സ്നോലാൻഡിൽ. എന്റെ പൊന്ന് ചേട്ടാ, ഇതിനും വലിയ ബോഡി നമുക്കുണ്ട്. നമ്മളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തന്നെ താനൊക്കെ തോറ്റു പോകും. എടാ നിന്നൊക്കെ ഞാൻ എന്തായാലും പോണ വഴിക്ക് നിന്നൊക്കെ തട്ടും ഞാൻ കേട്ടാ. അല്ലേ ബാബാ പക്ഷി തന്നെ പിന്നെ വണ്ടി കയറ, വണ്ടി കയറ. ഇവിടെ എന്തേലും സംഭവം ഉണ്ടല്ലോ, പൂളിലോക്ക് അതൊന്നും സംഭവം. അതെന്തേലും ആവട്ടെ, ഇവിടെ റൈഡേഴ്സ്. ഓ ഇവിടെ കുറെ റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ബൈക്കൊക്കെ നോക്കി മോനെ, കുറെ റൈഡേഴ്സും. എടാ ഇതേത് വണ്ടിയിടോ, അളിയ വിഷയം വണ്ടി കേട്ടാ മോനെ. റേസിംഗിന്റെ ആ ടീംസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്തോ ഓ ഈ വണ്ടി നോക്കിയേ എന്റെ അളിയ. എടാ അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ലടാ, അതെന്ത് പറ്റി? ഓക്കെ ഗൈസ്, അവിടെ ഇപ്പൊ എന്തൊക്കെ ഉണ്ട്? ഇവിടെ ഒക്കെ ഫുള്ള് ഗോഡൌൺ ഏരിയ ആണ് ഗൈസ്. ഇവിടെ എന്തായാലും പോവാൻ പറ്റുന്നില്ല, ഫുള്ള് മഞ്ഞൊക്കെ ആയിരുന്നേ. അപ്പുറത്ത് വലിയ വലിയ സിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ എന്തൊക്കെ, ഓ ഇവിടെ ഫാം ഏരിയ കേട്ടാ മോനെ. കുഞ്ഞൊരു സിറ്റിയിലെ കുഞ്ഞൊരു സ്നോലാൻഡ്. ഓ ഇവിടെ പോവാൻ പറ്റുന്നില്ല, വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. എന്റെ അളിയ സ്കിഡ് ആയിട്ടുണ്ടാ ഗൈസ്. നമ്മൾ ട്രെയിൻ ഇതാണ് കേട്ടോ, നമ്മൾ വന്ന ട്രെയിൻ മോനെ. നമുക്ക് എന്താ ക്രിസ്മസിനൊക്കെ ഇവിടേക്ക് വരണം. ക്രിസ്മസിന് ഇവിടെ വലിയ വലിയ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേരി പള്ളിയടാ, നമുക്ക് ഈ പള്ളിയിൽ ഒന്ന് കയറി നോക്കാട്ടാ മോനെ. ഓക്കെ ഗേറ്റ് ഉണ്ട് ഇവിടെ. അളി വണ്ടി ബ്രേക്ക് പിടിച്ചിട്ടാണ് നിക്കണില്ല കേട്ടാ അളിയ. ഓക്കെ സെറ്റ് 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 സെറ്റ്. എടാ ഇവിടെ ഇതോടേ കുറെ ക്രിസ്ത്യൻ പള്ളിയ് കുറെ ശവങ്ങളൊക്കെ. ഞാനെ ബാബാ കൂടവാ കൂടവാ. എന്റെ അളി എടാ ഇവിടെ ആരോ മോനെ, ഇവിടെ ആരോ കുഴിയില് ഇട്ട് വെച്ചേക്കാണല്ല. എടാ ഇതിനുള്ളിൽ ചത്തു പോന്ന് പറയട്ടാ അളിയ. ഞാനെ വന്ന് നോക്കണത്, അയ്യോ പ്രാങ്കിൽ എത്ര ഇങ്ങനെ കുളിച്ചിട്ടുണ്ട് വരോല. ഗൈസ് വിഷയല്ലേ, വിഷയം മോനെ. ഗൈസ് അപ്പൊ എന്തായാലും ഗൈസ് ഇതൊരു മാതിരി ഇപ്പൊരുമാതിരി പേടി പിടിച്ച സ്ഥലം കേട്ടോ. എന്താ സെമിറ്റേരിയ ഒക്കെ നോക്കടാ ആളിയ, ഇതാരടാ ഇതേതൊരു ഏഞ്ചലെന്നുണ്ട്. ഗൈസ് ഇവിടെ കുറെ ശവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഗൈസ് അപ്പൊ എന്തായാലും ഇവിടെ ഇവിടെ ചൈൻ്റെപ്പാണ് ചിഞ്ചാനും പിഞ്ചാനും സ്നോലാൻഡിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് മനുഷ്യന് സൗകര്യമില്ല. അവിടെ ചിഞ്ചാനും പിഞ്ചാനും സ്നോലാൻഡ് എങ്ങനെ ഉണ്ട്? ഓക്കെ എടാ അപ്പൊ എന്തായാലും നമുക്ക് വേറെ ദിവസം വലിയ സ്നോലാൻഡിലോട്ട് പോവാം. അത് സ്നോലാൻഡ് അതിന്റെ പേര് എനിക്ക് അറിയത്തില്ല, വേറെ എന്തെങ്കിലും പേരാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോലീസും പോവാം. അവിടെ ഇതിനങ്ങോട്ട് അപ്പുറമാണ്, അവിടെ കുറെ ഇവന്റും ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക. അടുത്തത് ഫ്രാങ്കിളിന്റെ ചിഞ്ചാനും പിഞ്ചാനും എങ്ങോട്ട് കൊണ്ടോണം, അല്ലെങ്കിൽ എവിടേക്ക് പോകണം എന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തായാലും എന്താ ചെയ്യേണ്ടത്, റോബറിയാണ് റോബറി, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റീലിംഗ് ആണെങ്കിലും വണ്ടി മോഷണം, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ വീടിന് മുമ്പിൽ ഒരു ഷോപ്പ് ഇടാൻ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ തട്ടുകട, തട്ടുകട മീൻസ് 24 ഓപ്പൺ ആയിരിക്കും. വിഷയം തട്ടുകട ഗൈസ്. അപ്പൊ അതിന്റെ വീഡിയോ വേണമെന്നേ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഓക്കെ, നമ്മൾ എന്തായാലും തട്ടുകട എടുത്ത് കോടിശ്വരനായിട്ട് വേണം നമുക്ക് ഒരു ഗിന്നസ് റെക്കോർഡ് അങ്ങോട് മേടിക്കാൻ. ഗൈസ് അപ്പൊ എന്തായാലും വീഡിയോ എന്റെ ഒക്കെ ആണ്. പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.